ശാധികാരികൾ നൃത്തത്തിലും സംഗീതത്തിലുമെല്ലാം കഴിവ് തെളിയിച്ച കലാകാരി ശ്രീലക്ഷ്മി ശ്രീജിൻ കഴിഞ്ഞ രണ്ടു വർഷമായി ബഹ്റിനിലുള്ള ശ്രീലക്ഷ്മി പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനും ചലച്ചിത്ര നടനുമായ കലാമണ്ഡലം ഗീതാനന്ദന്റെയും കലാമണ്ഡലം ശോഭ ഗീതാനന്ദന്റെയും മകളാണ്. തികഞ്ഞ കലാകുടുംബത്തിലാണ് ശ്രീലക്ഷ്മിയുടെ ജനനം. അതുകൊണ്ട് തന്നെ നൃത്തം, സംഗീതം, ഉപകരണ സംഗീതം എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ കലാകാരി. കഥകളി, ഓട്ടൻതുള്ളൽ, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയ്ക്ക് പുറമെ സംഗീത മേഖലയിലും സജീവമായിരുന്ന ശ്രീലക്ഷ്മി വയലിൻ അഭ്യസിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ സംഗീത കച്ചേരിയിൽ പാടിയിട്ടുമുണ്ട് ഈ കലാകാരി. മൂന്നാം വയസ്സിൽ കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ കീഴിൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. പിന്നീട് സുജാത ഉദയകുമാറിന്റെ ശിക്ഷണത്തിന് ശേഷം ഗുരുവായൂരിൽ അരങ്ങേറ്റം. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരള കലാമണ്ഡലത്തിൽ നൃത്തപഠനം. മോഹിനിയാട്ടമായിരുന്നു മുഖ്യ വിഷയം. കലാമണ്ഡലം ഹൈമാവതി ടീച്ചർക്കു കീഴിൽ പഠനം. കുച്ചിപ്പുടി ഉപവിഷയമായെടുത്തുള്ള പഠനത്തിന് ശേഷം തൃശൂർ വിമല കോളേജിൽ ബിരുദ പഠന സമയം. 3 വർഷം തുടർച്ചയായി യൂണിവേഴ്സിറ്റി കലാതിലകം. കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പും ഈ കലാകാരിക്ക് ലഭിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കേരള കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്യുന്നത്. 8 മുതൽ +2 വരെ 5 വർഷം ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചിരുന്നത്. അവിടെ എൻ്റെ മെയിൻ സബ്ജക്റ്റ് മോഹിനിയാട്ടമായിരുന്നു. സബായിട്ട് കുച്ചിപ്പുടിയാണ് സെലക്ട് ചെയ്തത്. അവിടെ എങ്ങനെയാ വെച്ചാൽ ഓരോ ഇയറും ഓരോ ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് കുച്ചിപ്പുടി കലാമണ്ഡലം രാജലക്ഷ്മി ടീച്ചറായിരുന്നു. മോഹിനിയാട്ടത്തിന് കലാമണ്ഡലം പുഷ്പലത ടീച്ചർ, ലതിക ടീച്ചർ, അങ്ങനെ ഓരോ ഇയറും ഓരോ ടീച്ചേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സായിരുന്നു പഠിപ്പിച്ചിരുന്നത്. പിന്നെ എനിക്ക് മോഹിനിയാട്ടത്തിന് ആ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ട്രെയിൻ ചെയ്തത് കലാമണ്ഡലം ഹൈമാവതി ടീച്ചറുടെ അടുത്തായിരുന്നു. നിരവധി ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ശ്രീലക്ഷ്മി പ്രശസ്ത സംവിധായകൻ ഹരിഹരന്റെ ചിത്രമായ മയൂഖം എന്ന ചിത്രത്തിൽ ബാലതാരമായും ബിഗ് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. ഹരിഹരൻ സാർ ഡയറക്റ്റ് ചെയ്ത മയൂഖം എന്നുള്ള മൂവി മമത ചേച്ചിയുടെ ഫസ്റ്റ് മൂവിയായിരുന്നു. അതിൽ മമത ചേച്ചിയുടെ കുട്ടിക്കാലമായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. പ്രവാസിയായി ബഹ്റൈനിലെത്തിയെങ്കിലും നൃത്തരംഗത്ത് സജീവമായി തുടരുകയാണ് ശ്രീലക്ഷ്മി. ഇന്നും തന്റെ ഫ്ളാറ്റിൽ 100ലധികം കുട്ടികൾക്കും കുറച്ച് അമ്മമാർക്കും നൃത്തം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീലക്ഷ്മി. ഇപ്പോൾ എനിക്കിവിടെ സ്റ്റുഡൻസ് ഉണ്ട്. ഇതിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. കലാരംഗത്ത് ഏറെ പ്രോത്സാഹനം നൽകുന്ന പ്രവാസികളുള്ള രാജ്യമാണ് ബഹ്റൈൻ എന്ന്. മറ്റ് GCC രാജ്യങ്ങളിലെല്ലാം കലാപ്രവർത്തനവുമായി പോയിട്ടുള്ള ഈ കലാകാരി പറയുന്നു. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം, ഞാനിപ്പോൾ അബുദാബിയിൽ കേരള സോഷ്യൽ സെൻ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും അച്ഛനും അമ്മയും ഒക്കെ ആയിരുന്നു ആ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മലയാളി സമാജം, കേരള സോഷ്യൽ സെൻ്റർ എന്നൊക്കെ പറഞ്ഞ് നിരവധി സംഘടനകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബഹ്റൈൻ വെച്ച് നോക്കുമ്പോൾ ബഹ്റൈനിൽ വളരെ ചെറിയ സ്ഥലമാണ്. പക്ഷേ ഉള്ള മലയാളികളും കലയ്ക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇവിടുത്തെ കുട്ടികൾക്കും പാരൻസിനും അതെ, കുട്ടികളെ നിരവധി പ്രോഗ്രാംസിനൊക്കെ പങ്കെടുപ്പിക്കാൻ പാരൻസിനും വളരെയധികം പാരൻസ് ഭയങ്കര സപ്പോർട്ടാണ് കുട്ടികളെ വിടുന്നതിലും ക്ലാസ്സിനാണെങ്കിലും എല്ലാത്തിലും. അപ്പോൾ ബാക്കി ഗൾഫ് കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ ബഹ്റൈനിലാണ് കൂടുതലും പ്രോഗ്രാംസിന് കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങളും, കൂടാതെ എല്ലാവരുടെയും ഒരു കോർഡിനേഷനൊക്കെ കൂടുതൽ കാണുന്നത് ബഹ്റൈനിൽ തന്നെയാണ്. വലിയൊരു കലാകുടുംബത്തിൽ ജനിക്കുക എന്നത് തന്നെയാണ് തൻ്റെ സൗഭാഗ്യമെന്നും പൂർവികരെല്ലാം തന്നെ കലാപ്രവർത്തനവുമായി ബന്ധമുള്ളവരായതുകൊണ്ട് തന്നെയാണ് കുറച്ചെങ്കിലും സിദ്ധി തനിക്ക് കിട്ടിയതെന്നും ഈ കലാകാരി പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു കലാകുടുംബത്തിൽ ജനിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ പേര് കലാമണ്ഡലം ഗീതാനന്ദൻ ഓട്ടൻതുള്ളൽ ആർട്ടിസ്റ്റാണ്. അച്ഛൻ്റെ അമ്മാമനായിരുന്നു നീലകണ്ഠൻ അംബീഷൻ, കഥകളി സംഗീതത്തിലായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ ഓട്ടൻതുള്ളൽ കലാകാരനായിരുന്നു. അമ്മയുടെ അച്ഛനാണ് വെള്ളിനേഴി നാണുനായർ, കഥകളിയുടെ മാഷായിരുന്നു. അമ്മ ഡാൻസ് ടീച്ചറാണ്, ഏട്ടൻ മൃദംഗിസ്റ്റാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു കലാകുടുംബത്തിൽ ജനിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെറുപ്പം തൊട്ടേ മൂന്ന്
വയസ്സ് തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. എനിക്ക് ഓട്ടംതുള്ളലായാലും കഥകളി ആയാലും നാടോടി നൃത്തമായാലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ട് ഫോംസ് എനിക്ക് പഠിക്കാൻ പറ്റുന്ന തന്നെ ഇങ്ങനെ ഒരു കലാകുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ്, അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തിരക്കിട്ട പ്രവാസ ജീവിതത്തിനിടയിലും എല്ലാ പ്രോത്സാഹനവും നൽകുന്ന ഭർത്താവ് ശ്രീജിൻ്റെ സഹകരണവുമാണ് ഇപ്പോഴും കലാരംഗത്ത് സജീവമായി തുടരാൻ തന്നെ പ്രേരിപ്പിക്കുന്നതെന്നും ശ്രീലക്ഷ്മി ശ്രീജിൻ. മാരേജ് വരെയാണ് നമുക്ക് കൂടുതലും പാരൻസിൻ്റെയും ഫാമിലിയുടെയും ഒരു സപ്പോർട്ട് കലാഫീൽഡിൽ നമുക്ക് വേണ്ടത്. പക്ഷേ മാരേജ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് കല ഏത് ഫീൽഡാണെങ്കിലും അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ശ്രീജിൻ എന്നാണ്. അദ്ദേഹം വളരെയധികം സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം വന്നാൽ തന്നെ എനിക്ക് ചിലപ്പോൾ മടിയായിരിക്കും പ്രോഗ്രാംസ് എല്ലാം ഏറ്റെടുക്കുമ്പോൾ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പറയും, ആയി പറ്റില്ല ആ പ്രോഗ്രാം ഏറ്റെടുക്കണം. ഇപ്പോൾ സോങ് സെലക്ഷൻ ആണെങ്കിലും ഇന്ന സോങ് ചെയ്യണം എന്ന് പറഞ്ഞ് സോങ് സെലക്ട് ചെയ്ത് തരും. ഇപ്പോൾ ഡ്രസ്സിങ്, ഇപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സിങ് ഇന്ന കളർ ഇന്ന തരം കോസ്റ്റ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നെല്ലാം പറഞ്ഞു തരുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. UAE Exchange ഡെസേർട്ട് സ്കാൻ ബ്രോട്ട് യു ബൈ ക്ഷേത്ര ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. DesertScanBH@gmail.com